ആർട്ടിസ്റ്റിന്റെ കൂടെ വന്നിരിക്കുന്നത് ഹിന്ദി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം പുള്ളിക്കാരൻ ലാൻഡ് ചെയ്തിട്ട് തന്നെ ഉണ്ട് ഒരു വർഷമായിട്ടുള്ളൂ. അപ്പൊ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളൊക്കെ പേര് അപ്പൊ എന്നോട് വന്നപ്പോൾ പറഞ്ഞു, ഓ റിമിച്ചി ആജ് ബഹുത് ഹാപ്പി ഹേ ആപ്ക ഫ്രണ്ട്സ് അപ് ഹേ എന്ന്. എന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സ് മേരാ ഗുരു ലോ എന്ന് പറഞ്ഞു. അവിടെ പിറ്റേ എപ്പിസോഡില് ജീൻസും ഭയങ്കര ഫ്രീക്ക് ലുക്കില് എന്നിട്ട് കേൾക്കാം. ഞാൻ എന്നിട്ട് പിന്നെ ആ ഹിന്ദിക്കാരിനെ വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി മേലെ അങ്ങനെ പറയാം എന്റെ ഫ്രണ്ട്സ് എന്ന് പറയരുത്. ഞാൻ എന്റെ കുഞ്ഞിലെ കുടുക്കുടാച്ചു വാവയായിട്ട് നടന്നപ്പോ എന്നെ 16 വയസ്സിൽ ഞാൻ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പ്രായമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. റിമിയുടെ 16 വയസ്സില് റിമി എന്റെ നാട്ടിലെ ഏലൂര് ഒരു ഗാനം വിളിക്കു വന്നു. അന്ന് ഞാൻ അവിടെ പോയി ഓഡിയൻസിന്റെ കൂട്ടത്തില് കപ്പലിന്റെയൊക്കെ തിന്ന് ഫുൾ ഫ്രീഡത്തോടുകൂടി ഞാൻ അവിടെ പോയിരുന്നിട്ട് അമ്പലപ്പറമ്പിൽ കപ്പലിൽ നിന്ന് ഗാനവിള കേൾക്കുന്നു. ഗാനവിളായിട്ടിപ്പോ ഒരു കൊച്ചു വന്ന് പാടാൻ നിൽക്കുന്നു. ഇവള് പാടി ഏതൊക്കെ പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവള് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ, പാട്ട് കൊള്ളാം. അപ്പൊ ഞാൻ, അപ്പൊ എനിക്ക് പരിചയമുള്ളൊരു ജോജി ഉണ്ട് നമ്മുടെ പാട്ടുകാരൻ, അവൻ എന്റെ കൂടെ പാടുന്നുണ്ട്. ഇവനെ ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ ഇവന്റെ നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ ഇവന്റെ അടുത്ത് എടാ കൊച്ചിന്റെ അടുത്ത് രാവിലെ വിളിക്കാൻ പറ ഒന്ന് അങ്ങനെ വിളിച്ചു. ഇവന്റെ അതിന് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ നമ്മുടെ അമ്പലക്കര ബൈച്ചേട്ടൻ്റെ ഒരു ഷോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനപ്പോ റീമിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കണം. അപ്പൊ ഞാൻ സാധാരണ വിചാരിച്ച എന്നെ ഒരു ഏജ് എന്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഒന്നുമില്ല ഇക്ക എന്ന് വിളിക്കും എന്ന് വിചാരിച്ചിട്ട് റീമ. അപ്പൊ ഞാൻ, ഹലോ റീമി അല്ലേ? അതെ, ഞാൻ നാദർഷയാണ്. ആ, എന്നെ നാദർഷ പറയൂ. എനിക്കൊരു വല്ലായ്മ തോന്നി. ഞാൻ പറഞ്ഞു, മോളെ ഒന്നിലേക്ക് നീ എന്നെ ഇക്കാന്ന് വിളിക്കും. ആ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം നിന്നെക്കാളും പ്രായമുണ്ട്. ആ, എന്നെ സാറേ. ഇവള് ചേട്ടാന്ന് വിളിച്ചില്ല, ഇക്കാന്ന് വിളിച്ചില്ല, എന്നാ സാറേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഗാനവിളുണ്ട്, കൊട്ടാരക്കരയാണ്. അപ്പൊ നീ വരുമോ? ഞാൻ പപ്പാക്ക് കൊടുക്കാവേ. അപ്പൊ തന്നെ പപ്പാക്ക് കൊടുത്ത്. പിന്നെ ഞാനും പപ്പ ഏട്ടാണ് സംസാരിച്ച് ഇവള് കൊട്ടാരക്കര വന്നതും അന്നാണ് കലാഭവമണി ബിജുമേനും. കൊട്ടാരക്കര ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ ഞാനൊക്കെ ഉണ്ട്. കൊട്ടാരക്കര ചെന്നപ്പോ ഞാൻ ഇത്രയും വലിയൊരു അവാർഡ് നൈറ്റോ സ്റ്റാർസോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോ ഒരു ഗാനമേള രീതിയിൽ നാദൃശ എന്ന് പറഞ്ഞ ഒരാള് വിളിച്ചു. ഭയങ്കര, അതായത് ഒരു സൂചി ഇട്ടാൻ പോലും ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ജനസാഗരം പോലെ. ഓക്കെ, അങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ മണിച്ചേട്ടൻ, ബിജു മേനോൻ, നാദർഷിക്ക, അങ്ങനെ വലിയൊരു ഷോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ നൈറ്റ് അതായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് റിമി ഒരു ഫ്ലൈറ്റിൽ കയറുന്നത് എന്റെ കൈ പിടിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഒരു ബോംബെ യാത്ര, ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, മോളെ വലത് കാലം വെച്ച് കയറിക്കോ. തൊട്ട് താഴെ പറഞ്ഞു, വിളക്കുമായിട്ട് അമ്മ വലത് കാലം വെച്ച് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു വീട്ടിലേക്ക് ആനയിക്കും പോലെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. റിമിയുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അന്ന് ട്രാവൽ ചെയ്ത സമയത്ത് ഡൊമസ്റ്റിക് ആണെങ്കിൽ പോലും ബിസിനസ് ക്ലാസ് ഇതിനകത്ത്, അത് നമ്മളൊരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലായിരുന്നു ഫസ്റ്റ് കയറി അല്ലേ. ഈ ആപ്പിളൊക്കെ കൊണ്ടു നോക്കിയില്ലേ. അപ്പൊ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. അവസാനം എനിക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് റിമി ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. ഇതിന് കാശ് കൊടുക്കണമെന്ന് ചേർത്തിട്ടാണ് ഫ്രീ ആണ്, എനിക്കറിയാലോ ഫ്രീ ആണ്. അപ്പൊ ഞാനിത് മേടിച്ചു വെച്ചു. അപ്പൊ ഇവള് ഇവളുടെ പ്ലേറ്റിലേക്കല്ല, എന്റെ പ്ലേറ്റിലേക്ക് നോക്കിയിട്ട് ആപ്പിൾ എടുത്തുണ്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്രയും ഉള്ളൊരു കാപട്ടി ഒന്നും ഇല്ലായിരുന്നു.